എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശങ്ങളിലും തുല്യത പുലർത്തുകയും ചെയ്യുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. നമസ്കാരം എഫ് ടി സി, ഞാൻ ആർജെ അപർണ. ഇന്ന് December 10 ലോക മനുഷ്യാവകാശ ദിനം. രണ്ടാം ലോക മഹായുദ്ധം വിതച്ച വലിയ നാശങ്ങൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഗൗരവമായി ചിന്തിക്കാൻ കാരണമായി. ഹിറ്റ്ലറുടെ നാസിസവും മുസോളിനിയുടെ ഫാസിസവും ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ഭീകരമായി അവരെ അടിച്ചമർത്തുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇത്. തുടർന്ന് 1948 December 10 UN ജനറൽ അസംബ്ലിയിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു. അന്ന് മുതലാണ് December 10 ലോകത്തെല്ലായിടത്തും മനുഷ്യാവകാശ സംരക്ഷണ ദിനമായി ആചരിച്ചു പോരുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുക എന്നതാണ് മനുഷ്യാവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ ഒരു രാജ്യത്തിലെ പൗരന്മാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. മനുഷ്യാവകാശങ്ങൾ ഇന്ത്യയിൽ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്ന ചോദ്യം ഇന്ന് നമുക്കിടയിൽ ഏറെ പ്രസക്തമാവേണ്ട ഒന്നാണ്. ഇന്ത്യയിൽ ഭരണഘടന പൗരന് 6 തരത്തിലുള്ള മൗലികാവകാശങ്ങൾ എന്ന പേരിൽ മനുഷ്യാവകാശങ്ങൾ നൽകിപ്പോരുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം എന്നിവയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3rd ഭാഗത്തിൽ മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. ഇന്ത്യയിൽ ഒരു പൗരന് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോവാം. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഹേബിയസ് കോർപസ്, മാൻഡാമസ്, സെർഷ്യോററി, കോ വാറന്റോ, പ്രൊഹിബിഷൻ എന്ന പേരിൽ റിട്ടുകൾ അറിയപ്പെടുന്നു. സമത്വം, സമാധാനം, നീതി, സ്വാതന്ത്ര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. വംശം, നിറം, മതം, ലിംഗം, ഭാഷ, സാമൂഹ്യ പദവി എന്നിവ പരിഗണിക്കാതെ ഓരോ വ്യക്തിക്കും അവകാശങ്ങൾക്ക് അർഹതയുണ്ട്. മനുഷ്യാവകാശ നിയമങ്ങളുടെ പ്രേരക ശക്തി എന്നറിയപ്പെടുന്നത് 1215 ഇംഗ്ലണ്ടിലെ റെണ്ണിമിഡ് മൈതാനത്ത് വെച്ച് ജോൺ 2 ചക്രവർത്തി ഒപ്പുവെച്ച മാഗ്ന കാർട്ടയാണ്. ജനാധിപത്യ ഭരണക്രമത്തിലേക്കുള്ള ലോകത്തിൻ്റെ തുടക്കമായി കരുതുന്നതും ഈ പ്രമാണത്തെയാണ്. മനുഷ്യചരിത്രത്തിലെ പുതുയുഗ പിറവിക്ക് തുടക്കമിട്ടത് 1948 December 10 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അവകാശങ്ങൾ നിഷേധിച്ച ഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്കൻ ജനത നടത്തിയ മുന്നേറ്റവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിവ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഫ്രഞ്ച് വിപ്ലവവും, ഇങ്ങനെ മനുഷ്യനായി ജീവിക്കാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യ നടത്തിയ എണ്ണമറ്റ പോരാട്ടങ്ങളുടെ വിജയമായിരുന്നു ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഈ മഹത്തായ പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും December 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആരോഗ്യപരമായ പരിസരം, കുടിവെള്ളം, ശുദ്ധവായു, ശുദ്ധവെള്ളം, വിദ്യാഭ്യാസം, തൊഴിൽ, ആഹാരം, മരുന്ന്, വസ്ത്രം എന്നിവയെല്ലാം അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു.